ഇന്നത്തെ വീഡിയോയിൽ ഞാനല്ല ഹീറോ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് യാതൊരു റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടായിരുന്നു. ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് തന്നെയാണ് ഇന്നലെ വീഡിയോ മൂപ്പൻസ് ബ്ലോഗിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഹെലൻ ഓഫ് സ്പാർട്ടയെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, വിട്ടേക്കു. പക്ഷെ പുള്ളിക്കാരി പറയുന്ന ആ ഒരു കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്, ഫാക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നല്ലൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ളത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് ഏതൊരു വ്യക്തിക്കും വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്, നീ എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാനാണ് അവരോടൊക്കെ. അപ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, കണ്ടിട്ട് ശരിയെന്നാ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണും. ദാറ്റ്സ് ഇറ്റ്, ബൈ. ഹലോ. അപ്പം കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി നല്ലൊരു മോട്ടിവേറ്റർ ആണല്ലോ എന്നൊക്കെ. ഞാൻ മോട്ടിവേറ്റർ ഒന്നുമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ലൈഫ് പഠിപ്പിച്ചു തന്ന കുറച്ച് പാഠങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഇപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്നലെ ഞാൻ ആ സ്റ്റോറി ഇട്ടപ്പം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറച്ച് മുന്നേ വരെ ആത്മഹത്യനെ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ എന്നുള്ളത്. നമ്മളൊരു പ്രശ്നം വരുന്ന സമയത്തുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം തന്നെയല്ല, എന്തെങ്കിലും വിഷമം തന്നെ ആവട്ടെ, അത് ആരുടെ അടുത്തെങ്കിലും ഷെയർ ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ അതൊന്നും ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്താവാം, പാരൻസിൻ്റെ അടുത്താവാം. എൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എൻ്റെ പാരൻസിൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിപ്പം സീക്രട്ട് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ആരോടെങ്കിലും ക്രഷ് ആണെങ്കിൽ അത് പറയാൻ പറ്റും, ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് പറയാൻ പറ്റും. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടേ, അവരുടെ അടുത്ത് നിന്ന് സജഷൻസും കാര്യങ്ങളും കിട്ടും. ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റാണ് വന്നതെങ്കിൽ പോലും ഇങ്ങനൊരു ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഷെയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് ടോം ദ വൺ ഐ ലവ് ദ മോസ്റ്റ്, അപ്പം എല്ലാവരും ഉണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയൊക്കെ സൈബർ അറ്റാക്കും കാര്യങ്ങളും വന്നപ്പോൾ ഇത്രയും കൂളായി നിൽക്കുന്നത്. കാരണം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എന്താ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട് വിട്ടു പോയിട്ടുണ്ടോ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട്. ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അച്ഛനായാലും അമ്മയായാലും പറയും, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, യു ഷുഡ് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബോൾഡായി നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പം എന്നോട് വീട്ടിൽ നിന്ന് ചിലപ്പം അച്ഛനും അമ്മയോ എന്താ ഇത്, പിന്നെ വേറെ പണിയൊന്നുമില്ലേ, വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നു, ഒറ്റ നിമിഷം കൊണ്ട് തോന്നിയാണ് ഈ ആത്മഹത്യ ചെയ്യുക, ജീവിതം ഇനി വേണ്ട എന്നൊക്കെ ഉള്ളത്. ഫസ്റ്റ് വീട്ടിൽ നിന്നാണ് നമുക്ക് സപ്പോർട്ട് കിട്ടേണ്ടത്. ഞാൻ അനുഭവം പറഞ്ഞത് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണ്, ഒരാളുടെ അനുഭവമാണ്. അപ്പം പുള്ളിക്കാരി ചെറിയൊരു ഇതിലൊക്കെ പ്രശ്നത്തിലൊക്കെ പെട്ട് ഒരു കേസിന്റെ പിന്നാലെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് നമ്മൾ നാട്ടുകാരുടെ സപ്പോർട്ട്, നാട്ടുകാർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു. അപ്പം നാട്ടുകാരുടെ സപ്പോർട്ടൊന്നുമല്ല നമുക്ക് വേണ്ടത്, വീട്ടുകാരുടെ. നമ്മളെ വീട്ടുകാർ നമുക്ക് ചെറിയതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള സപ്പോർട്ടാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ആ ആൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം ഇന്നലെ നടന്ന സംഭവത്തിൽ അപ്പം വീട്ടിലെത്തിയതിനു ശേഷം പുള്ളിക്കാരിയുടെ ചേച്ചി പറഞ്ഞു, എന്താ ഈ കാട്ടി കൂട്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കി. പുള്ളിക്കാരി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലാർക്കെങ്കിലും, അനിയനോ അനിയത്തിക്കോ ചേച്ചിക്കോ ചേട്ടനോ ആർക്കെങ്കിലും ആട്ടെ, എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ശരീരം കൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാക്കുകളുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ചെറുതായിട്ടൊന്ന് ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവർക്കത് ഭയങ്കര പവറായിരിക്കും, ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എനർജി ആയിരിക്കും അത്. ചിലപ്പം കുഴപ്പമൊന്നുമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല, യു ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പറയണ്ടു. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അവരുടെ അടുത്ത് നീ ഇതെന്താ ചെയ്ത്, ഇതെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്, നാട്ടുകാർ കുറ്റപ്പെടുത്തുന്ന പോലെ വീട്ടുകാരും കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്, അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പം അതൊന്നും ആരും ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, പിന്നെ ഇപ്പം നാട്ടുകാരുടെ കേസ്, നാട്ടുകാരുടെ കേസ് എടുക്കാം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ അകത്ത് ഒരാൾ കമൻ്റ് ഇട്ടതാണ്, വേറെ ആരുമല്ല പ്രശ്നം, നാട്ടുകാരാണ് പ്രശ്നം എന്നുള്ളത്. നാട്ടുകാരെ മൈൻഡ് ചെയ്യണ്ട, കാരണം ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, തിരിച്ചവർക്ക് കിട്ടും. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരു അനുഭവം പറഞ്ഞുതരാം.
ഓക്കെ, ഒരാളുണ്ടായിരുന്നു, ഒരു നാട്ടിൽ ഒരാളുണ്ടായിരുന്നു. ഞാൻ ഒരു കഥാരൂപത്തിൽ പറഞ്ഞുതരാം അത്. ഒരാളുണ്ടായിരുന്നു ഒരു നാട്ടിലെ. അയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ആര് മറ്റേ ജാതിയോ മതമോ മാറി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലോ, ഒളിച്ചോടി കഴിഞ്ഞിട്ട് രണ്ട് വീട്ടുകാരും ഓക്കെയായി, അവര് വീട്ടുകാരൊക്കെ തമ്മിൽ നല്ല ബന്ധത്തിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വീട്ടുകാരുടെ വീട്ടുകാരെ ഏതെങ്കിലും സദസ്സിന്റെ മുന്നിലോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സമയത്ത് ഇൻസൾട്ട് ചെയ്യുക, അവരെ മാനസികമായി തളർത്ത്, അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറുള്ള ഒരു ഒരാളുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞ്, അപ്പം ഇവരുടെയൊക്കെ ശാപം ഇങ്ങനെ ഉണ്ടാവും, നമ്മളൊന്നുമില്ലെങ്കിൽ മനസ്സ് പറയുമല്ലോ ഈ ചെങ്ങായി എന്ന ഇതെന്നല്ല, അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ ശാപമായിരിക്കണം ആയിരിക്കണം എന്നല്ല. അതെ, പുള്ളിക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കുട്ടിയെ, കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയെ പ്രേമിക്കുകയും അവിടുന്ന് പുകച്ച് ചാടിക്കുകയും ഓക്കെ കല്യാണം കഴിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ, മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ചാടിക്കുകയും പിന്നെ കല്യാണം കഴിക്കാം കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയും ചെയ്തു. അവസാനം ഇദ്ദേഹം സമ്മതിക്കുന്നില്ല, ഇതൊന്നും പറ്റില്ല, കാരണം ഞാൻ ഭയങ്കര അഭിമാനിയാണ്, അപ്പം ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ, നമ്മുടെ ഈ ചെക്കൻ, പ്രേമിച്ച ചെക്കൻ കാലി മാറാൻ വേണ്ടി, മെല്ലെ സ്കൂട്ടാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് പുള്ളിക്കാരി പോയി കേസ് കൊടുത്തു, അപ്പം പേപ്പറിലൊക്കെ വന്നു. അങ്ങനെ ഇപ്പം ആ അദ്ദേഹം ഏതെങ്കിലും സദസ്സിൽ പോകുന്ന സമയത്ത് ആൾക്കാർ അദ്ദേഹം എന്താണോ പണ്ട് പറഞ്ഞത് അതാണ് ഇപ്പം പറയുന്നുള്ളത്. അജോ, തൻ്റെ മോനല്ലേടോ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിയും കൊണ്ട് നടന്നിട്ട് ഇപ്പൊ പീഡന കേസിൽ പ്രതിയായിരിക്കുന്നത്. സി, ഇതാണ് സംഭവിക്കുക. ഓക്കെ, അതുകൊണ്ട് നാട്ടുകാരെ നിങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ട, അവർക്ക് എന്തായാലും തിരിച്ചടി കിട്ടിക്കോളും. വീട്ടുകാരോടാണ്, വീട്ടുകാർ എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാ തെണ്ടിത്തരത്തിനും സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.